ഈ ബിഗ് ബോസ് സീസൺ ഫോറിലെ റേറ്റിംഗ് കുത്തനെ ഉയരാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് ഒന്ന് റോബിൻ രാധാകൃഷ്ണൻ, രണ്ട് ജാസ്മിൻ. കാരണം ഇവർ രണ്ടുപേരും തമ്മിലുള്ള ഫൈറ്റിംഗ്, അതുപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വാക്കേറ്റം, ഇതൊക്കെ തന്നെയായിരുന്നു പ്രേക്ഷകർ ആ ഒരു സമയം വളരെയധികം എൻജോയ് ചെയ്തുകൊണ്ടിരുന്ന കാര്യമെന്ന് പറയുന്നത്. ബിഗ് ബോസ് എല്ലാം അവസാനിച്ചു, പുറത്തിറങ്ങിയതിന് ശേഷം രണ്ടുപേരും തമ്മിൽ ചെറിയ ഉരസലൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും പ്രശ്നങ്ങളെല്ലാം അവസാനിപ്പിച്ച് എല്ലാ തരത്തിലും ബിഗ് ബോസ് എല്ലാം കഴിഞ്ഞു, ഒന്നുമില്ല എന്ന തരത്തിൽ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് പോലും ജാസ്മിൻ എന്താണ് നിങ്ങൾ ചെയ്യുന്നത്? നിങ്ങളെന്തിനാണ് ആവശ്യമില്ലാത്ത തരത്തിൽ ഈ റോബിനെ ട്രോളുന്ന തരത്തിലും കളിയാക്കുന്ന തരത്തിലും ചൊറിയുന്ന തരത്തിലുമുള്ള പോസ്റ്റുകളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇൻസ്റ്റഗ്രാമിലൂടെ ഷെയർ ചെയ്യാനായിട്ട് നിൽക്കുന്നത്? എന്താണ് ഉദ്ദേശം യഥാർത്ഥത്തിൽ? കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ തന്നെ ജാസ്മിൻ റോബിനെ ട്രോളുന്ന തരത്തിലുള്ള കുറേയധികം കണ്ടൻറ്റുകൾ ചെയ്ത് ഇൻസ്റ്റഗ്രാമിലൂടെ ഷെയർ ചെയ്തിരുന്നു. അതിനെല്ലാം ശേഷം ഇപ്പോൾ ഇതാ വീണ്ടും റോബിനെ അങ്ങേയറ്റം ട്രോളുന്ന തരത്തിലുള്ള ഒരു പിക്ക് ഇൻസ്റ്റഗ്രാമിലൂടെ ഷെയർ ചെയ്തിരിക്കുകയാണ്. എന്നിട്ട് തന്നെ അതിലൊരു ക്യാപ്ഷനായിട്ട് ജാസ്മിൻ അതിൽ കൊടുത്തിരിക്കുന്നത് ആൻഡ് ബൂം ഇറ്റ്സ് എ മാച്ച് ഗോയ്സ്. എന്താണ് ജാസ്മിൻ, എന്താണ് നിങ്ങളുടെ ഉദ്ദേശം? ഇടയ്ക്കിടയ്ക്ക് റോബിൻ ഇല്ലാതെ പറ്റത്തില്ലെന്നാണോ? ഈ ബിഗ് ബോസിൽ നടന്ന ഫൈറ്റിങ്ങും കാര്യങ്ങളും വീണ്ടും തുടർന്നു പോകാനാണോ നിങ്ങളിപ്പോഴും ഉദ്ദേശിക്കുന്നത്? അതിനെല്ലാം ഒരു അവസാനം റോബിൻ തന്നെ സൃഷ്ടിച്ചതാണ്. എന്നിട്ടും നിങ്ങൾക്ക് എന്താണ്, റോബിൻ അങ്ങോട്ട് വീണ്ടും മഴക്കിന് വരണം, അല്ലെങ്കിൽ റോബിനോടൊപ്പം വീണ്ടും അടികൂടണം, അല്ലെങ്കിൽ റോബിൻ്റെ പേരിൽ വീണ്ടും ശ്രദ്ധ നേടണം എന്നൊക്കെയാണോ ചിന്ത? പക്ഷേ ഇത് മോശമായിട്ടുള്ള കാര്യമാണ്. ഇങ്ങനെയൊക്കെ ചെയ്യേണ്ട ആവശ്യം നിങ്ങൾക്ക് എന്താണ്? റോബിൻ നിങ്ങളെക്കുറിച്ചോ നിങ്ങളെ കളയാക്കിക്കൊണ്ടോ അല്ലെങ്കിൽ നിങ്ങളെ ട്രോളിക്കൊണ്ടോ ഒന്നും തന്നെ ചെയ്യുന്നില്ല. അയാൾ അയാളുടെ കാര്യം നോക്കി മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ നിങ്ങളിപ്പോഴും റോബിനെ തന്നെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനൊക്കെ സത്യം പറഞ്ഞാൽ വെറും ഊളത്തരം എന്നേ പറയാനുള്ളൂ. വെറുതെ ഒരു കാര്യമില്ലാത്ത കാര്യം, വെറുതെ ഒരു അനാവശ്യ കാര്യം, ചുമ്മാ അങ്ങ് ഇട്ടിട്ട് അത് വെറുതെ ആൾക്കാരിലേക്ക് എത്തിച്ചിട്ട് വെറുതെ ആവശ്യമില്ലാത്ത തരത്തിൽ ഒരു കണ്ടൻ്റ് ഉണ്ടാക്കി അതിലൊരു റീച്ച് ഉണ്ടാക്കാനാണോ ജാസ്മിൻ ഉദ്ദേശിക്കുന്നത്? എന്തായാലും വളരെ തറ പരിപാടിയാണ് ഈ ഒരു ചെയ്ത്തെന്ന് പറയുന്നത്. നമ്മളൊരു വ്യക്തിയെ അങ്ങോട്ട് പ്രൊവോക്ക് എന്തെങ്കിലും ചെയ്യുമ്പോഴത്തേക്കാണ് തിരിച്ച് അതിനുള്ള റിയാക്ഷൻ കിട്ടുന്നത്, ആ ഒരു രീതിയിൽ റിയാക്ട് ചെയ്യുന്നത്. ഇത് അങ്ങോട്ട് ഒന്നിനുമില്ലാതെ മാറി നിൽക്കുന്ന റോബിനെ കുത്തി അങ്ങോട്ട് ചെന്ന് കുത്തി 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 ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ അല്ലെങ്കിൽ ഇങ്ങോട്ട് റിയാക്ട് ചെയ്യ് എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്യുന്ന ഒരുമാതിരി ഊള പരിപാടിയാണ് ഇതിപ്പോൾ ജാസ്മിൻ കാണിക്കുന്നത്. ജാസ്മിൻ, നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകൂ. എന്തിനാണ് വെറുതെ റോബിൻ്റെ കാര്യത്തിൽ ഇടപെടാൻ നിൽക്കുന്നത്? അയാളുടെ അയാളുടേതായിട്ടുള്ള ലൈഫിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കട്ടെ. അയാളെ കളിയാക്കിയും അല്ലെങ്കിൽ അയാളെ ആവശ്യമില്ലാത്ത തരത്തിൽ ട്രോളിൻ്റെ ആവശ്യം നിങ്ങൾക്കെന്താണ്? പ്രശ്നങ്ങൾ ഒരു ഘട്ടം കൊണ്ട് അവസാനിപ്പിച്ചതാണ്. ആ പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാനായിട്ട് നിങ്ങൾക്ക് ഉദ്ദേശമില്ലെങ്കിലും റോബിൻ അത് അവസാനിപ്പിച്ചതാണ്. പിന്നും എന്തിനാണ് ചൊറിയാൻ വേണ്ടിയിട്ട് നിൽക്കുന്നതെന്നാണ് മനസ്സിലാവാത്തത്. ചിലപ്പോൾ നിങ്ങൾ ഇതൊരു വെറും ഫണ്ണായിട്ടായിരിക്കും കാണിക്കുന്നതും ചെയ്യുന്നതുമൊക്കെ. പക്ഷേ ഇത് ഈ ഒരു ഫണ്ണെന്ന് പറയുന്നത് അത്രത്തോളം അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു ഫണ്ണല്ല. ഒരാളെ അങ്ങേയറ്റം ആവശ്യമില്ലാത്ത തരത്തിൽ നാണം കെടുത്തിയുള്ള ഫണ്ണ്, അതൊരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നതല്ല, അതും ഒരു കാര്യവുമില്ലാതെ. അതുകൊണ്ട് അവസാനമായിട്ട് പറയുകയാണ്, ജാസ്മിൻ നിങ്ങളിത് ഇവിടം കൊണ്ട് അവസാനിപ്പിക്കൂ. വെറുതെ ആവശ്യമില്ലാതെ ഒരു വിഷയം ഇനി നിങ്ങളുടെ പേരിലും കൂടി ഉണ്ടാക്കിയെടുക്കാനായിട്ട് നിൽക്കാതിരിക്കുന്നതായിരിക്കും ജാസ്മിനും നല്ലത്, അതുപോലെ തന്നെ റോബിനായാലും നല്ലത്. സീസൺ ഫോറൊക്കെ അവസാനിച്ചിടേ ഇനി ആ ഒരു തരത്തിൽ അതിലുള്ള കണ്ടസ്റ്റൻസിനെയൊക്കെ ആൾക്കാർ ആ ഒരു ലെവലിൽ കാണും. ഓക്കെ, അതിൽ എന്താ പറയുക, നിങ്ങളെയൊക്കെ മറന്നാലും റോബിൻ എന്ന് പറയുന്ന വ്യക്തിയെ ഇഷ്ടപ്പെടുന്ന കുറച്ച് പേരെങ്കിൽ കുറച്ച് പേര്, അല്ലെങ്കിൽ ഒരുപാട് പേരെങ്കിൽ ഒരുപാട് പേര്, അത് റോബിനോടൊപ്പം തന്നെ എന്ന് നിലനിൽക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അത് അയാളുടെ മിടുക്കാണ്. അതിൽ അസൂയ പൂണ്ടിട്ടോ അല്ലെങ്കിൽ ആ ഒരു തരത്തിൽ വിരളി പൂണ്ടിട്ടോ ഒന്നും യാതൊരു കാര്യവുമില്ല. സോ ഇത് ഇവിടം കൊണ്ട് അവസാനിപ്പിക്കുക. ഇനി ഒരു ഈ ഒരു തരത്തിലുള്ള ഊള പോസ്റ്റുകളുമായിട്ട് വരാതിരിക്കുക. അതായിരിക്കും എല്ലാവർക്കും, ഹേറ്റേഴ്സിനായാലും അതുപോലെ തന്നെ റോബിനെ ഇഷ്ടപ്പെടുന്നവർക്കായാലും നല്ലത്.